ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരൊറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല കിടിലൻ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് പാക്കുമായിട്ടാണ്. ഇത് ഞാൻ ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി പറയുന്ന ഒന്നുമല്ല കേട്ടോ. റിസൾട്ട് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അത് കറക്റ്റായിട്ട് മനസ്സിലാവും. ആയുർവേദിക് ഫേഷ്യലിനൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ പാക്ക് റെഡിയാക്കുന്നത്. എന്താണ് സാധനം എന്നുള്ളതൊക്കെ ഞാൻ വഴി പറഞ്ഞുതരാം. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. ഈ ഒരു സാധനം വെച്ചിട്ട് ഞാൻ ഇന്ന് വരെ ഫേസ് പാക്ക് ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ റിസൾട്ട് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടി. ഇത്രത്തോളം മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. നമ്മൾ നോർമലി ഒരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന മാറ്റമൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളായിരുന്നു. പക്ഷേ ഇതങ്ങനല്ലായിരുന്നു. നമ്മൾ നോർമലി ഏതൊരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നതിനേക്കാളും ഡബിൾ ആയിട്ടുള്ള റിസൾട്ടാണ് ഒറ്റത്തവണ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടിയത്. നമ്മൾ ഈ പാക്ക് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് റിസൾട്ട് മനസ്സിലാവും കേട്ടോ. അത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു. ഇത് ഞാൻ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപുള്ള എൻ്റെ ഫേസും പിന്നെ അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ഫേസുമാണ്. ഇതിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. ഇത് ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടതല്ല. നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ മേക്കപ്പ് ഇട്ടതല്ല എന്നുള്ളത്. എൻ്റെ ഫേസിൽ നല്ലപോലെ സൺടാനും കറുത്ത പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കറുത്ത പാടുകളൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് നല്ലപോലെ ഫേസ് ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് സാധനം എന്ത് വെച്ചിട്ടാണ് നമ്മളിന്ന് പാക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പം ഇന്നത്തെ നമ്മുടെ താരം എന്ന് പറയുന്നത് ഇതാണ് നവര അരി. എല്ലാവരും കേട്ടിട്ടുണ്ടാവുന്നല്ല, എല്ലാവർക്കും അറിയായിരിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ അമ്മ കർക്കിടകത്തിന് കർക്കിടകക്കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അതിൻ്റെ ഒരു പാക്കറ്റ് ഇതുപോലെ കൂട്ടായിട്ട് നമുക്ക് കിട്ടും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാണ്. പക്ഷെ ഇത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിതിപ്പോൾ നന്നായിട്ട് കഴുകി ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഫേസ്, എന്നിട്ട് നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ സ്ക്രബ് ചെയ്യാനായിട്ട് ആദ്യം നവര അരിയുടെ ഒരു ടീസ്പൂൺ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് തേനാണ്. തേൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് നോക്കരുത്, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ അത് കട്ട് ആയി പോയതാണ്. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ കുറച്ച് പാലും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നവര അരി മാത്രമായിട്ട് നിങ്ങൾക്ക് പാക്കറ്റായിട്ട് മേടിക്കാൻ കിട്ടുമോ? അത് എല്ലാ കടകളിലും ഉണ്ടാവും, നമുക്ക് ഈസി ആയിട്ട് മേടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. മെയിനായിട്ട് നമ്മുടെ നോസിൻ്റെ സൈഡിലും ലിപ്പിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്യുമ്പോൾ പതുക്കെ വേണം ചെയ്യാനായിട്ട്. ഞാനിത് നിങ്ങൾക്ക് ബോറടിക്കേണ്ടതെന്ന് വെച്ച് കുറച്ച് സ്പീഡിൽ വീഡിയോ കാണിക്കുകയാണ്. പക്ഷേ വളരെ പതുക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. പിമ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന്, നല്ല പിമ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അവോയ്ഡ് ചെയ്യുക. ചെറുതായിട്ട് മാത്രം സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. പാക്ക് അപ്ലൈ ചെയ്തതിന് മുൻപായിട്ട് ഒന്ന് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ സ്കിന്ന് കുറച്ചുകൂടി സോഫ്റ്റ് ആയിക്കോളും. അപ്പോൾ ഞാനിപ്പോൾ നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോർമൽ വാട്ടറിൽ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഫേസ് കംപ്ലീറ്റ്ലി വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ഫേസ് കുറച്ച് സോഫ്റ്റ് ആയ പോലെ നമുക്ക് തോന്നും ആ സ്ക്രബ് യൂസ് ചെയ്തതുകൊണ്ട്. ഇനി നമുക്ക് പാക്ക് റെഡിയാക്കാം. അതിനായിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നവര അരിയുടെ പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് ചെറുപയർ പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ടീസ്പൂൺ നവര അരിയുടെ പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചെറുപയർ പൊടി ചേർത്താൽ മതി. ഇതിലോട്ട് തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാനായിട്ട് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാല് എത്ര വേണമെന്ന് വെച്ചാൽ നമുക്ക് അതൊരു കട്ടിയിൽ കിട്ടണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പാല് ചേർത്ത് കൊടുത്തിട്ട് ദാ ഇതുപോലെ ഒരു പേസ്റ്റാക്കി ഇടുക. കുറച്ച് തിക്കായിട്ട് തന്നെ നിന്നോട്ടോ കേട്ടോ. നമ്മൾ തിക്കായിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഈ ഒരു പാക്ക് നമുക്ക് ഫേസ് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല തിക്കായിട്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഡ്രൈ ആവണ ഒരു വെയിറ്റ് ചെയ്യുക കേട്ടോ. അതിന് പ്രത്യേകിച്ച് ടൈം ഒന്നുമില്ല. അത് നല്ലപോലെ ഡ്രൈ ആയാൽ നമുക്ക് തന്നെ മനസ്സിലാവും. ഈ ഒരു നവര അരി ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള സാധനമാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിനും ബോഡിക്കൊക്കെ വളരെ നല്ലതാണ്. നമ്മളിത് കർക്കിടകത്തിലൊക്കെ കഞ്ഞി വെച്ച് കുടിക്കുന്നത് നമ്മുടെ ശരീരം നന്നാവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇത് കഞ്ഞി വെച്ച് കൊടുക്കാറുണ്ട്. അത്രയ്ക്കും നല്ലതാണ്. മാത്രമല്ല ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിനൊക്കെ അവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് ഈ നവര അരി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യത്തിൽ ഇത് യൂസ് ചെയ്യാം. ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. എല്ലാ സ്കിൻ ടൈപ്പാർക്കും ഇത് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു 20-25 മിനിറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ടില്ല. ചില ഭാഗങ്ങളിൽ ഇനിയും ഡ്രൈ ആവാനുണ്ട്. പക്ഷേ ഞാൻ അധികം സമയം വെക്കുന്നില്ല. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവാൻ വെക്കുക. ഞാൻ വെക്കാത്തത് എൻ്റെ ഫോണിലെ ചാർജ് തീരാറായിട്ടുണ്ട്. പിന്നെ മോൻ എണീക്കാറായിട്ടുണ്ട്. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കൽ നടക്കത്തില്ല. അപ്പോൾ അതിന് മുൻപ് തന്നെ ഞാൻ കഴുകി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടിതാ ഈ സൈഡിൽ ജസ്റ്റ് ഒന്ന് പാക്ക് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ ഉള്ള റിസൾട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ അതാ ശരിക്കും നല്ല മാറ്റമുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം മാറ്റമുണ്ട് എന്നുള്ളത്. ഓരോ ഭാഗത്തും നമ്മൾ റിമൂവ് ചെയ്യുമ്പോഴും അവിടെയുള്ള മാറ്റം കാണുമ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടും കേട്ടോ. നമുക്ക് സൺടാനൊക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റും കേട്ടോ. പിന്നെ കറുത്ത പാടുകളൊക്കെ ആ ചെറിയ രീതിയിൽ ഒന്ന് മങ്ങുന്നുണ്ട്. കംപ്ലീറ്റ്ലി മാറുന്നില്ല, പക്ഷേ കറുത്ത പാടുകൾ ചെറുതായിട്ട് ഒന്ന് മങ്ങുന്നുണ്ട്. പക്ഷേ സൺടാനൊക്കെ കംപ്ലീറ്റ്ലി മാറ്റും എന്നുള്ളത് 100% ഉറപ്പാണ്. റിസൾട്ട് കണ്ടിട്ട് എൻ്റെ കിളി പോയ അവസ്ഥയായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഈ റിമൂവ് ചെയ്ത ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫേസ് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും.
അപ്പോൾ ഞാനിനി പാക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഫേസ് നല്ല പോലെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. പാക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തപ്പോൾ ഉള്ള മാറ്റമാണ് നിങ്ങൾ ഈ കാണുന്നത്. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് അറിയാം ഈ സൈഡ് കംപ്ലീറ്റ്ലി കറുത്ത പാടുകളും അതുപോലെ തന്നെ സൺടാൻ വന്നിട്ടും മുഖം ഭയങ്കര ഡള്ളായി കിടക്കുകയായിരുന്നു. ഇപ്പോഴത്തെ റിസൾട്ട് നിങ്ങൾ നോക്കിക്കേ, കറുത്ത പാടുകളൊക്കെ നല്ലപോലെ മങ്ങിയിട്ടുണ്ട്, സൺടാൻ കംപ്ലീറ്റ്ലി മാറിയിട്ട് ഫേസ് ഫുള്ളായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഒരു തവണ യൂസ് ചെയ്തപ്പോഴാണ് ഇത്രയും മാറ്റം നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. ഞാൻ ഫൗണ്ടേഷൻ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ, വേണമെങ്കിൽ തുടച്ച് കാണിച്ചു തരാം, ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.